നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് വഴങ്ങി ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം. ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിലേക്ക്. ലീഗിന്റെ പിടിവാശിക്ക് കോൺഗ്രസ് കീഴടങ്ങി. മഞ്ഞളാങ്കുഴി അലി മന്ത്രി, അനൂപിനൊപ്പം നാളെ സത്യപ്രതിജ്ഞ. 5 മന്ത്രിമാർ എന്ന ആവശ്യം മന്ത്രിസഭാ രൂപവൽക്കരണ സമയത്ത് തന്നെ ലീഗ് ഉന്നയിച്ചതാണെന്ന് ഉമ്മൻചാണ്ടി. കെ എം മാണിക്കും വിജയം. രാജ്യസഭാ സീറ്റിൽ 1 കേരള കോൺഗ്രസിന്, 1 കോൺഗ്രസിന്. നെയ്യാറ്റിൻകരയിൽ സെൽവരാജ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ഗണേഷ് കുമാറിനെ നീക്കണമെന്ന ബാലകൃഷ്ണപിള്ളയുടെ കത്തിൽ തീരുമാനം. രണ്ടുപേരുമായി ചർച്ച നടത്തിയ ശേഷം പാർട്ടിയുടെ താൽപര്യം മാനിക്കുമെന്ന് മുഖ്യമന്ത്രി. 5-ാം മന്ത്രിസ്ഥാനത്തിനെതിരെ ആഞ്ഞടിച്ച് NSS. UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സുകുമാരൻ നായർ. നെയ്യാറ്റിൻകര LDFന് അനുകൂലമാവും. 2 രാജ്യസഭാ സീറ്റും ന്യൂനപക്ഷങ്ങൾക്കാവുമെന്നും NSS ജനറൽ സെക്രട്ടറി. നാളെ കരിദിനം ആചരിക്കാൻ BJP ആഹ്വാനം. പരിഭ്രാന്തി പരത്തി ഭൂചലനം. ഇന്തോനേഷ്യയിലെ വൻ ഭൂചലനം കേരളത്തെയും കുലുക്കി. ആശങ്ക ഉയർത്തി തുടർ ചലനങ്ങൾ. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. കൂടംകുളം ആയുധമാക്കാനുള്ള VS നീക്കത്തിന് തിരിച്ചടി. ആണവ നിലയത്തിനെതിരായ സമരത്തെ പിന്തുണയ്ക്കരുതെന്ന് CPM. കൂടംകുളത്തേക്ക് പോകരുതെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രായം 5 തന്നെ. സ്കൂളുകളിൽ ഘടനാപരമായ മാറ്റം. അടുത്ത അധ്യയന വർഷം വേണ്ടെന്ന് തീരുമാനം. ഒടുവിൽ ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം. അനൂപ് ജേക്കബും മഞ്ഞളാങ്കുഴി അലിയും നാളെ തന്നെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. UDF യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തീരുമാനം അറിയിച്ചത്. UDF മന്ത്രിസഭ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ശ്രീ മഞ്ഞളാങ്കുഴി അലി, ശ്രീ അനൂപ് ജേക്കബ് എന്നീ 2 പേരാണ് നാളെ രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയിൽ ചേരുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ എം എ ഷാനവാസ് MP ദില്ലി സ്റ്റുഡിയോയിൽ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA, പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ MG രാധാകൃഷ്ണൻ എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരുന്നു. ആദ്യം മലപ്പുറത്തേക്ക്. മഞ്ഞളാങ്കുഴി അലി മന്ത്രിയാവുമെന്നറിഞ്ഞതോടെ മലപ്പുറത്ത് ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഷ്റഫ് വാളൂർ ചേരുന്നു. അഷ്റഫ്, എങ്ങനെയാണ് ലീഗ് അണികൾ അലി മന്ത്രിയാവുന്ന അവസരത്തെ കാണുന്നത്? വിനു, ലീഗ് അണികൾ വളരെ ആവേശഭരിതരാണ്. മന്ത്രിസഭ, UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമുള്ള അതേ ആഹ്ലാദം തന്നെയാണ് ഇന്നും മലപ്പുറത്ത് കാണുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും അണികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനം ഇവിടെ സമാപിച്ചു. പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ആയിരുന്നു പ്രകടനം നടന്നത്. ചില ഭാഗങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഹൈദരലി ഷാബ് തങ്ങൾ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരി കടക്കരുതെന്ന പ്രസ്താവനയും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഉച്ച മുതൽ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അണികൾ ആരംഭിച്ചിരുന്നു. ഇവരിത് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം നടന്നതിനു ശേഷം തന്നെ നാളെ അനൂപ് ജേക്കബിനൊപ്പം അലിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് അണികൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ആഹ്ലാദ പ്രകടനമല്ല. ആഹ്ലാദ പ്രകടനം ഇപ്പോഴും ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. വിനു, നന്ദി. അഷ്റഫ് വാളൂർ. ശ്രീ എം എ ഷാനവാസ്, ഒരുപാട് ന്യായങ്ങൾ നിരത്തിയിരുന്നു കോൺഗ്രസ് ഇതുവരെ. സമുദായ സന്തുലിതാവസ്ഥ തകരും. ലീഗിനും ഈ അവസ്ഥ അറിയാം. കോൺഗ്രസ്സിന് ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകണമെന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യം ലീഗ് മനസ്സിലാക്കും. KPCC യോഗവും വളരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ഒടുവിൽ മന്ത്രിസ്ഥാനം നൽകി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കഴിഞ്ഞ മന്ത്രിസഭ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ ഉള്ള പ്രശ്നങ്ങളാണ് ഈ ഈ മുസ്ലിം ലീഗിൻ്റെ 5-ാമത്തെ ഒരു മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. ആ ചർച്ചകൾ നടന്നു. താങ്കൾ ചോദിച്ചതുപോലെ KPCC എക്സിക്യൂട്ടീവിൽ, സോറി, KPCC ഭാരവാഹികളുടെ നേതൃയോഗത്തിൽ മൊത്തം ഒരു വികാരം ഉണ്ടായത്, പിന്നെ KPCC ഈ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് കോ മാറ്റണ്ട, അതായത് 5-ാമത് മന്ത്രിസ്ഥാനം വേണ്ട എന്ന തീരുമാനവും,
അതോടൊപ്പം തന്നെ അതിൽ അത് ആ ഒരു മാൻഡേറ്റ് അല്ല നേതൃത്വത്തിന് കൊടുത്തത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗുമായും ഹൈക്കമാൻഡുമായും സംസാരിച്ച് ഇത് സെറ്റിൽ ചെയ്യണം. പിന്നെ പൊതുവെ അവിടെ ഉയർന്നു വന്ന മറ്റൊരു വികാരം, പിന്നെ ദീർഘകാലത്തെ കോൺഗ്രസിൻ്റെ അലയായ മുസ്ലിം ലീഗിനെ പിണക്കാതെ അവരെ അവരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള ഒരു മാൻഡേറ്റാണ് ഉമ്മൻചാണ്ടിക്കും രമേശിനും കൊടുത്തത്. അവരിത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞങ്ങൾ കൊണ്ടുപോകും, ഇങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം ഫൈനലായി. എന്തായാലും അതായത് ശ്രീ ഷാനവാസ്, തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെതായിരുന്നു. KPCCയുടെ പൊതുവികാരം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകരുതെന്നായിരുന്നു, ഒടുവിൽ അത് നൽകി. അപ്പോൾ ഹൈക്കമാൻഡാണോ അനുകൂലമായ തീരുമാനം എടുത്തത്? അതായത് അഞ്ചാം മന്ത്രിസ്ഥാനം എന്നുള്ള സംഗതി ഒരു കാരണവശാലും കൊടുക്കരുത്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു മാൻഡേറ്റ് മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റ് തിരിച്ചെത്താം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മഞ്ഞളാങ്കുഴി അലി വന്നെത്തിയിരിക്കുന്നു. നാളെ സത്യപ്രതിജ്ഞയ്ക്കായി കമലേഷിനൊപ്പം മഞ്ഞളാങ്കുഴി അലി ഉണ്ട്. കമലേഷ്, എന്താണ് അലി പറയുന്നത്? നിയുക്ത മന്ത്രി ശ്രീ മഞ്ഞളാങ്കുഴി, ന്യൂസ് അവർ പങ്കാളികളെ, താങ്കൾ എങ്ങനെ കാണുന്നു വൈകി വന്ന ഈ ഒരു മന്ത്രി പദവിയെ? സന്തോഷം തോന്നുന്നു, അതേ സമയത്ത് ആശ്വാസം തോന്നുന്നു. ഇത്രയും വൈകിയതിൽ എന്തെങ്കിലും ഒരു വ്യസനം, ദുഃഖം? അല്ല, അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു മുന്നണിയാണ്, പാർട്ടി അപസ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ പരിഹരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം. LDF വിട്ടു വന്നു, ഇപ്പോൾ UDF സ്വീകരിച്ചു, ജയിച്ചു, മന്ത്രിയായിരിക്കുന്നു, എങ്ങനെ കാണുന്നു, ആരോടൊക്കെ നന്ദിയുണ്ട്? അല്ല, മണ്ഡലത്തിലെ ജനങ്ങളോട് ആദ്യമായിട്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, പാർട്ടിയിലെ എല്ലാ അണികളും വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ്, എല്ലാവരും പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. അത് UDFിലെല്ലാ ആൾക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം. ഇതിനിടയിൽ ഇപ്പോൾ ഇത് സാമുദായിക സന്തുലനം തകർക്കുന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP നാളെ തിരുവനന്തപുരത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ കരിദിനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താലിനെ പറ്റി എനിക്കൊരു അഭിപ്രായം ഒന്നും പറയാനില്ല, അത് ഓരോ പാർട്ടിയുടെ ഓരോ താല്പര്യങ്ങളായിരിക്കാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ നമ്മളിങ്ങനെ കൊച്ചാക്കരുത്. അവർ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും അല്ല ഒരു മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. ആ മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നൽകുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് സ്വാഭാവികമായിട്ട് അവരെ വിലയിരുത്തുന്നത്. അല്ല, ജാതിയോ മതമോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഒരു മന്ത്രിയെ വിലയിരുത്തുന്നത്. കോൺഗ്രസ് പൂർണ്ണമായി ലീഗിന് വഴങ്ങിയെന്ന് വിമർശനമുണ്ട്. അല്ല, അതൊക്കെ ഇനി നേതാക്കന്മാർ ആ കാര്യങ്ങളൊക്കെ പറയും. അതൊന്നും ഒരിക്കലും സ്വാഭാവികമായിട്ട് 20 MLA കോൺഗ്രസ് വഴങ്ങിയെന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വകുപ്പ് നാളെ തീരുമാനിക്കും, എന്തായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി? അല്ല, എനിക്കൊരു പ്രയോറിറ്റി ഇല്ല, ഏത് വകുപ്പാണെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കും. വളരെയധികം നന്ദി ശ്രീ മഞ്ഞളാങ്കുലി അലി. വിനു, ബാക്ക് ടു യു. വലിയ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്, ലീഗ് നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മഞ്ഞളാങ്കുഴി അലി വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. നാളെ സത്യപ്രതിജ്ഞയ്ക്കായി മഞ്ഞളാങ്കുഴി അലി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ലീഗ് പ്രവർത്തകർ മഞ്ഞളാങ്കുഴി അലിയെ സ്വീകരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീ MG രാധാകൃഷ്ണൻ, 10 മാസം കഴിഞ്ഞു അഞ്ചാം മന്ത്രിസ്ഥാനം ഒടുവിൽ അലിയെ തേടിയെത്തി. എന്ത് ഗുണം കേരളത്തിൽ ഒരു അഞ്ചാം മന്ത്രിയെ ഉണ്ട്, അല്ലെങ്കിൽ 21-ാമത് ഒരു മന്ത്രി കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് എന്തായാലും ആശ്വസിക്കാവുന്ന ഒരു വിജയം തന്നെയാണോ ഇത് രാഷ്ട്രീയമായി? അല്ല, ലീഗിനെ ആശ്വസിക്കുക മാത്രമല്ല, ലീഗിനെ അഭിമാനിക്കാവുന്ന വലിയ വിജയമാണ്. ഒരു ഏതാണ്ട് ഒരു 50 വർഷം മുമ്പ് ഒരു സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിൻ്റെ തൊപ്പി ഊരിച്ച കോൺഗ്രസിനെ അവരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന അവസ്ഥയിലേക്ക് ലീഗ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചുള്ള ആ പാർട്ടിയുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഒരു കൊടുമുടിയിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കത് അഭിമാനകരമാണ്. ലീഗ് കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടി ഇന്ന് ലീഗിൻ്റെ മുമ്പിൽ ആരുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. അത് ജനാധിപത്യപരമായിട്ടുള്ള എന്ത് പിന്നെ ന്യായങ്ങൾ പറഞ്ഞാലും അവരുടെ ശക്തി, ആ മണ്ഡലത്തിൽ അവർ കൈവരിച്ച ശക്തി, അവർ നേടിയ സീറ്റ്, ഇതൊക്കെ കടുത്ത സമ്മർദ്ദത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ട് KPCCയുടെ തീരുമാനം എന്തായിരുന്നു? KPCCയുടെ തീരുമാനം, KPCC തീരുമാനമൊക്കെ അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ട് കാര്യം നടത്തിയെടുത്തു. ലീഗിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ലീഗിന് മുന്നിൽ കോൺഗ്രസ് പൂർണ്ണമായി കീഴടങ്ങി എന്ന് നമുക്കിപ്പോൾ പറയാം. സംശയമില്ല, കോൺഗ്രസ് നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിലെ നേരിയ ഭൂരിപക്ഷം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പോംവഴിയില്ല. ഘടകകക്ഷികളുടെ മുമ്പിൽ കീഴടങ്ങിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പിന്നെ UDF കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ഘടകകക്ഷികളുടെ മുമ്പിൽ, UDFൽ കോൺഗ്രസ് പ്രത്യേകിച്ചും ഘടകകക്ഷികളുടെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതാണ്
കോൺഗ്രസ് കുറെ കാലമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൻ്റെ കഴിഞ്ഞ കാലത്തെ സർക്കാരുകളുടെയൊക്കെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. അവസാനം അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയും അതിനൊരുപാട് പിന്നെ വില കൊടുക്കുകയൊക്കെ ചെയ്തതല്ല നമ്മുടെ ചരിത്രമാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഈ 20 സീറ്റ് കൊണ്ട് അവരതിൻ്റെ 4-ൽ 1 പേരെയും മന്ത്രിയാക്കി എന്നുള്ളതാണ് അവർക്ക്. നേരത്തെ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നത് ഭരണം നിലനിർത്തേണ്ട ആവശ്യം കോൺഗ്രസ്സിന് മാത്രമല്ല ലീഗിനുമുണ്ട്, അതുകൊണ്ട് ശക്തമായ സമ്മർദ്ദം ലീഗ് ചെലുത്തിയാൽ പോലും അത് ഭരണം നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥയിലെത്തിയാൽ ലീഗ് തന്നെ കീഴടങ്ങുമെന്ന് ആ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്തായിരിക്കുന്നു. ഇല്ല, തീർച്ചയായിട്ടും അതാണ് ഒരു വലിയ വ്യത്യാസം. ഞാൻ കരുതിയിരുന്നത് കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു നിലപാട് വരുന്നതോടുകൂടി, ഹൈക്കമാൻഡിൻ്റെയും കൂടെ ശക്തമായ ഒരു നിലപാട് വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയില്ല, ഈ സർക്കാരിൽ നിന്ന് പോവാതെ നിവൃത്തിയില്ല. പണ്ടത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതില്ലാത്ത സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഈ സർക്കാർ വന്നപ്പോൾ മുതൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു, ഈ സർക്കാരിൻ്റെ നേരിയ ഭൂരിപക്ഷമാണ് ഇതിൻ്റെ ഭദ്രതയുടെ അടിസ്ഥാനം. കാരണം മുസ്ലിം ലീഗായാലും കേരള കോൺഗ്രസ് ആയാലും ഏത് ഘടകകക്ഷിയായാലും അവരെ സംബന്ധിച്ചോളം 5 വർഷം പൊരി വെയിലത്ത് നടന്നവരായതുകൊണ്ട് പ്രതിപക്ഷമായിട്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ് ഈ സർക്കാർ നിലനിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് സമ്മർദ്ദം ഒരു പരിധിക്കപ്പുറത്ത് ചെലുത്തുന്ന പ്രശ്നമേ ഇല്ല, അതുതന്നെയാണ് ഇതിൻ്റെ ശക്തി എന്ന് ഉമ്മൻചാണ്ടി ധരിച്ചിരുന്നു. അതൊന്നുമല്ല എന്നുള്ള കാര്യം തെളിഞ്ഞു. പിന്നെ ഇതിൽ തുടർച്ച ആദ്യ മുതൽ തുടങ്ങിയിരുന്നത് അത് 5-ാം മന്ത്രി വേണം, അത് അനൂപ് ജേക്കബിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെ വരെയുള്ള കടുത്ത സമ്മർദ്ദത്തിൻ്റെ, രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പരമാവധി ലീഗ് ചെലുത്തി വിജയം വരിക്കുകയും ചെയ്തു. KPCC എടുത്ത തീരുമാനവും KPCCയിലെ പ്രമുഖന്മാരൊക്കെ നടത്തിയ വൻ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഇപ്പോൾ അവർ തന്നെ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞോളൂ. UDF നയിക്കുന്നത് ലീഗാണെന്ന് പലരും പറയുന്നുണ്ട് ശ്രീ രണ്ടത്താണി. പാണക്കാട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പല പ്രതിപക്ഷ നേതാക്കളും പരിഹാസത്തോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് സത്യമായി വന്നിരിക്കുന്നു. കോൺഗ്രസ്സിന് മുന്നിൽ അല്ലെ ലീഗിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങിയിരിക്കുന്നു, ലീഗിൻ്റെ പിടിവാശി വിജയിച്ചിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് 5 സ്ഥാനങ്ങൾ, മുസ്ലിം ലീഗിന് 5 സ്ഥാനങ്ങൾ എന്നത് പുതിയ ഒരു കാഴ്ചപ്പാടല്ലോ. കാരണം ഇവിടെ 19 MLA സമയത്ത് 4 മന്ത്രിമാരും ഒരു ഗവൺമെൻറ് ചീഫ് ഇപ്പും ക്യാബിനറ്റ് റാങ്കോട് കൂടി മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ഇത് പുതുതായി ഒന്നുമില്ല. ഇപ്പോൾ 20 അംഗങ്ങളുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഇക്കാര്യം ഉന്നയിച്ചതാണ്. ഔദ്യോഗികമായി അതിനനുസൃതമായൊരു സാഹചര്യം രൂപപ്പെട്ട് വന്നത് ഇപ്പോഴാണ്. കാരണം 5 സ്ഥാനം പുതിയൊരു കാര്യം വരുന്നില്ല, അതിനുവേണ്ടി ഇത്ര കോലാഹലം ഉണ്ടാക്കണമായിരുന്നു, 10 മാസം വല്ലാതെ കാത്തിരിക്കുകയായിരുന്നു അല്ല തന്നെ പറയുന്നു. 10 മാസം കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ചില ന്യായീകരണങ്ങളുണ്ട്. കാരണം ഒന്ന്, അന്നത്തെ ഗവൺമെന്റിന്റെ അപ്പോഴുള്ള അവസ്ഥ, അതിനുശേഷം TM ജേക്കബിൻ്റെ മരണം, അതിനുശേഷം തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി വരികയും ചെയ്ത സമയത്താണ് ഇത് ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാതെ അതിന് ഇതിന് രണ്ട് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗ് പിടിച്ചു വാങ്ങിയെന്ന് നിയമമില്ല, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പക്ഷേ UDFന് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം, UDFന് വലിയ വില കൊടുക്കേണ്ടി വരും, നെയ്യാറ്റിൻകരയിൽ LDFന് അനുകൂലമായ ഒരു സാഹചര്യം ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഇത് സമുദായ സന്തുലിതാവസ്ഥ തകർക്കുന്നു, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു, ഇതൊക്കെ UDFനൊപ്പം നിൽക്കുന്ന ശരിദൂരമെന്ന് പറഞ്ഞ് പിറവത്ത് പിന്തുണ പ്രഖ്യാപിച്ച NSS ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. അല്ല, ഈ സാമുദായിക സന്തുലിതാവസ്ഥ തകരുന്നു എന്നൊക്കെ പറയുന്ന ന്യായം കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്ത് യോജിച്ചതല്ല. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികൾ ഏതാണോ ആ പാർട്ടികളാണ് അവരുടെ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് അവരാണ്. കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ സിസ്റ്റം അതാണല്ലോ. ഇപ്പം കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയിൽ 2 പേരെ മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നുള്ളൂ, ഞങ്ങളാരും പരാതി പറഞ്ഞില്ലല്ലോ. 2-ാമത്തെ കക്ഷി ഒരേ സമുദായത്തിൽപ്പെട്ട 4 മന്ത്രിമാരെ പ്രഖ്യാപിച്ചു, ഞങ്ങളാരും പരാതി പറഞ്ഞില്ല. കാരണം പരാതി പറയാൻ പാടില്ല. കാരണം ജനങ്ങൾ മാൻഡേറ്റ് നൽകിയ പാർട്ടികൾ ഏതാണോ ആ പാർട്ടികൾക്കാണ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് സ്വാഭാവികമായും ജനങ്ങൾ മാൻഡേറ്റ് നൽകി, അതിൽ 20 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് അവരുടെ 5 മന്ത്രിമാരാരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറം അതിനൊരു സാമുദായികതയുടെ പരിവേഷം നൽകേണ്ടതില്ല. NSS ശ്രമിച്ചാലും ഉണ്ടാവില്ല. ഇല്ല, NSSന് സത്യത്തിൽ അങ്ങനെ പാടില്ല. കാരണം NSS മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും PT ചാക്കോയും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫുഖി തങ്ങളുമാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ശില്പികൾ. കേരളത്തിലെ ജനാധിപത്യ മുന്നണി അവരാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും NSSനെ പോലെയുള്ള ഒരു സംഘടന നിന്ന് ഒരിക്കലും, എനിക്കറിയാം NSS അങ്ങനെയുള്ള ഒരു വർഗീയ കാഴ്ചപ്പാടുള്ള സംഘടനയല്ല, ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
അത് ഏത് തലത്തിലുണ്ടായതാണ് എന്നറിയില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗും ഇന്നുവരെ അധികാരത്തിൽ വന്ന മന്ത്രിമാരാകട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം വരെ മുസ്ലിം ലീഗ് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിക്കലും തന്നെ മുസ്ലിം ലീഗ് പാർട്ടി സാമുദായികപരമായൊരു വീക്ഷണം അല്ലെങ്കിൽ വർഗീയപരമായ കാഴ്ചപ്പാട് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും വെച്ച് പുലർത്തിയെന്ന് ഇന്നുവരെ ആരും ആരോപിക്കപ്പെട്ടിട്ടില്ല. ഇനി മഞ്ഞളാങ്കുഴി അലി അല്ല, ഇനി കേരളത്തിലെ ക്യാബിനറ്റ് മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്താലും ഇവിടുത്തെ നായർ സമുദായത്തിനും ഇവിടുത്തെ മറ്റ് സമുദായങ്ങൾക്കുമൊക്കെ അർഹതപ്പെട്ടത് കിട്ടണമെന്ന് കൃത്യമായി വിശ്വസിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യത്തിൽ ഒരിക്കലും തന്നെ ഒരു ഏറ്റുമുട്ടലിന്റെ വഴിയില്ല. ശ്രീ എം എ ഷാനവാസ്, കോൺഗ്രസ് കീഴടങ്ങിയെന്ന് സമ്മതിക്കേണ്ടി വരും, വല്ലാത്ത പോർവിളിയായിരുന്നു കെ പി സി സി യോഗത്തിൽ. ശ്രീ എം എ ഷാനവാസ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലെ മുസ്ലിങ്ങൾക്ക് പോലും അർഹമായ സ്ഥാനം കിട്ടാതിരിക്കുന്നത് ലീഗിന് കൂടുതൽ മന്ത്രിസ്ഥാനവും പദവികളും നൽകേണ്ടി വരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞു. വളരെ ശക്തമായ വാദമുഖങ്ങൾ നിങ്ങളൊക്കെ ഉയർത്തി, പക്ഷേ ഒടുവിൽ ലീഗിന് കീഴടങ്ങി കോൺഗ്രസ്.